നമസ്കാരം. പുതിയ യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാൻ ഇന്ത്യ 100-ലധികം മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ഏറ്റെടുക്കുവാനാണ് വ്യോമസേനയുടെ നീക്കം. ഇന്ത്യൻ എയർഫോഴ്സ് മേധാവി എയർ ചീഫ് മാർഷൽ വി ആർ ചൗധരിയാണ് ഏറ്റെടുക്കൽ ദൗത്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. പ്രധാനമായും റാഫേൽ വിമാനങ്ങൾക്ക് വേണ്ടിയാണ് സേന തീവ്ര ശ്രമം നടത്തുന്നത്. 90 റാഫേൽ വിമാനങ്ങൾക്കു വേണ്ടിയുള്ള ആവശ്യമാണ് വ്യോമസേന ഉന്നയിച്ചത് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത് യുദ്ധവിമാനങ്ങളുടെ പ്രവർത്തനം വിശകലനം ചെയ്തതിന് ശേഷമാണ് വ്യോമസേനയുടെ പുതിയ പദ്ധതികൾ എന്നത് ശ്രദ്ധേയമാണ്. മഞ്ഞുമൂടിയ കുടുമുടികളിലും മറ്റും പ്രവർത്തിക്കുന്നതിന് ഉതകുന്ന യുദ്ധവിമാനങ്ങളാണ് വ്യോമസേനയ്ക്ക് ആവശ്യമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. പാകിസ്ഥാനുമായും ചൈനയുമായും തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പഴയ വിമാനങ്ങൾ നവീകരിക്കുന്നതിലും പുതിയവ വിന്യസിക്കുന്നതിലും വ്യോമസേന ഒരുപോലെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. MiG-29 UPG, Mirage 2000 എന്നീ വിമാനങ്ങൾ ഇന്ത്യ നവീകരിച്ചിരുന്നു. ഹിമാലയത്തിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാറുള്ള ഇവയ്ക്ക് മികച്ച എയർ ടു ഗ്രൗണ്ട് സ്ട്രൈക്ക് ശേഷിയുമുണ്ട്. എന്നാൽ നിലവിൽ റാഫേൽ വിമാനങ്ങൾക്ക് മാത്രമാണ് എയർ ടു എയർ സപ്പോർട്ട് എന്ന ആവശ്യം സാധ്യമാക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ എണ്ണം റാഫേൽ വിമാനങ്ങൾ എന്ന ആവശ്യം ഇടയ്ക്കിടെ ഉയർന്നു വരുന്നത്. എയർ ടു ഗ്രൗണ്ട് എയർ ടു എയർ സപ്പോർട്ടുകൾക്ക് ഇടയിൽ മികച്ച സ്വിംഗ് റോൾ ഉറപ്പാക്കുന്ന യുദ്ധവിമാനമാണ് റാഫേൽ. 36 റാഫേൽ വിമാനങ്ങളാണ് ഇപ്പോൾ ഇന്ത്യക്കുള്ളത്. എന്നാൽ അതിർത്തിയിലെ കാര്യക്ഷമമായ പ്രതിരോധത്തിന് 90 റാഫേലുകൾ ഇനിയും വേണ്ടിവരും. പക്ഷേ ഇത്രയും റാഫേൽ വിമാനങ്ങൾ സ്വന്തമാക്കുന്നതിന് ഭീമമായ തുകയാണ് ആവശ്യമായി വരിക. അതുകൊണ്ട് തന്നെ മിറാജ് വിമാനങ്ങൾ നവീകരിച്ച് റാഫേലുകൾക്ക് സമാനമായ മൾട്ടി റോൾ കഴിവുകൾ രൂപപ്പെടുത്തുവാനും വ്യോമസേന ലക്ഷ്യമിടുന്നുണ്ട്. ഇന്ത്യയുടെ എഞ്ചിനീയർമാരും ശാസ്ത്രജ്ഞരും ഇതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. തേജസ് വിമാനങ്ങളെ കൂടുതൽ ആക്രമണാത്മകവും പ്രതിരോധ ശേഷിയുമുള്ളതാക്കി മാറ്റാനുള്ള പരിവേഷണങ്ങളിലും ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്.